ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കുറേ പേരുടെ റിക്വസ്റ്റ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കപ്പ ഒരെണ്ണം അതേപോലെ തന്നെ പച്ചരി ഉഴുങ്ങലരി അതല്ലെങ്കിൽ ഇഡ്ലി അരി ആവാം പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തോരൻ പരിപ്പ് കടലപ്പരിപ്പ് ഉഴുന്ന് വറ്റൽ മുളക് കായപ്പൊടി അതേപോലെ തന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ദോശ മാവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അപ്പൊ നമ്മൾ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് പുഴുങ്ങലരിയാണ് അതായത് ഇഡ്ലി അരി ആവാം പിന്നെ അര ഗ്ലാസ് കടലപ്പരിപ്പ് അര ഗ്ലാസ് തോരൻ പരിപ്പ് അതായത് സാമ്പാർ പരിപ്പ് പിന്നെ ഒരു കാൽ ഗ്ലാസ് ഉഴുന്ന് ഇതെല്ലാം വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെക്കാനാണ് പോകുന്നത് ഇപ്പൊ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1 hour ആയി 1 to 2 hours ആവുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നമ്മൾ ഇതിലേക്ക് ഒരു 6 വറ്റൽമുളക് എടുക്കണം എരിവുള്ള വറ്റൽമുളകാണ് പിന്നെ നമ്മുടെ കപ്പ ഏകദേശം 1 cup അളവിലാണ് ഞാൻ കപ്പ എടുത്തിരിക്കുന്നത് ഈ കപ്പയും ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം അതേപോലെ തന്നെ കായപ്പൊടി കായപ്പൊടി ഏകദേശം 1 spoon കായപ്പൊടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് തരതരാന്നായിട്ടാണ് അടമാവിന് അരയ്ക്കുന്നത് രീതിക്ക് നമ്മളിതൊന്ന് അരച്ചെടുക്കാനാണ് പോകുന്നത് അപ്പം ഞാൻ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഫുൾ അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഈ പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഗ്രൈൻഡറിനകത്ത് 1-5 minutes അരച്ചാൽ മതി അപ്പോഴത്തേക്കും ഈ പരുവത്തിൽ കിട്ടും അധികം വെള്ളം ആഡ് ചെയ്യരുത് നമ്മൾ ഗ്രൈൻഡ് കഴുകിയ വെള്ളം മാറ്റി എടുത്തു വെക്കണം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാണ്ട് അതെന്തൊക്കെയാണ് കാണിച്ചു തരാം 2 വലിയ സവാള പൊടി പൊടിയായി അരിഞ്ഞു വെച്ചതാണ് 1 cup ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞത് 2 പച്ചമുളക് പൊടി പൊടിയായി അരിഞ്ഞത് കൊത്തമല്ലി അതേപോലെ തന്നെ തേങ്ങാക്കൊത്ത് ചെറുത് ചെറുതായിട്ട് പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ കറുവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ നമ്മുടെ ബാറ്ററിനകത്തേക്ക് മിക്സ് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഇനി ബാറ്ററിനകത്തേക്ക് 2 വലിയ സവാള അരിഞ്ഞത് പൊടി പൊടിയായി അരിഞ്ഞതാണ് അത് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ 1 piece ഇഞ്ചി പച്ചമുളക് പിന്നെ പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൊത്തമല്ലിയില അതേപോലെ തന്നെ കറിവേപ്പില നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ കടലപ്പരിപ്പും തോരൻ പരിപ്പും പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഉഴുന്ന് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ചെറുപയർ അതല്ലെങ്കിൽ നിലക്കടല അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഈ ബാറ്റർ ഈ പരുവത്തിലാണ് വെള്ളം ഒഴിക്കാത്ത സമയത്ത് വരുന്നത് നമുക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഈ സമയത്ത് ഗ്രൈൻഡർ കഴുകിയ വെള്ളമാണ് നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ പരുവത്തിലേക്ക് മാറ്റണം ഇപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഈ പരുവത്തിലാണ് ഉണ്ടാവുക ഞാൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു വൈറ്റ് കളർ ആയിരിക്കും കപ്പ് ആഡ് ചെയ്തത് കൊണ്ട് നമുക്ക് കിട്ടുക നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു 1 pinch അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 5 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞ ശേഷം നമുക്ക് ദോശ ഒഴിച്ചെടുക്കാം ഇപ്പൊ ഞാൻ ദോശക്കല്ല് അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായി ചൂടായതിനു ശേഷം നമ്മൾ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ദോശ പൊടിക്കുന്നത് പോലെ തന്നെ ഒഴിച്ചെടുക്കാം കുറച്ച് തിക്കായത് കാരണം ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഷേപ്പാക്കി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉള്ളത് കീഴെടുക്കാണ് വേണ്ടത് സമയത്ത് മാത്രം നമ്മുടെ സ്റ്റൗ ഒന്ന് ചെറിയ തീയിൽ വെച്ചു കൊടുക്കണം അതിനുശേഷം ഫുൾ ബ്രൈറ്റ്നെസ് വെച്ചു കൊടുക്കാം നല്ലതുപോലെ 1 spoon അളവിൽ നമുക്ക് എണ്ണ ചുറ്റും ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം 2 minutes ആകും നല്ലതുപോലെ വെന്തതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് എടുക്കാം ഇപ്പൊ 2 minutes കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം
അല്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം ഈ ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്ക് മാറ്റാം. ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ആ ലൈറ്റ് യെല്ലോ കളർ വരുന്നത്. അതല്ലെങ്കിൽ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയ കപ്പാട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാധാരണ തേങ്ങാ ചട്നിയുടെ കൂടെയും ശർക്കരയുടെ കൂടെയും അതേപോലെ തന്നെ വറുത്തരച്ച മുളക് ചട്നിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. വറുത്തരച്ച മുളക് ചട്നിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ ഇത് സാധാരണ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, നല്ല സ്മെല്ലുണ്ട്. ഇത് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണെന്ന് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.